വിഷം പുരളാത്ത മീനിനായി ചോമ്പാൽ ഹാർബറിൽ എത്തുന്നവരുടെ എണ്ണമേറി. ഫോർമാലിൻ ചേർത്ത മീനാണ് പലയിടത്തും വിൽക്കുന്നതെന്ന പ്രചാരണം വ്യാപകമായതോടെയാണ് നല്ല മത്സ്യം തേടി ആളുകൾ ചോമ്പാൽ തുറമുഖത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആൾത്തിരക്കിൽ മുങ്ങുകയാണ് ചോമ്പാൽ ഹാർബർ. മരുന്നടിക്കാതെ ചോമ്പാലിന്റെ കടൽ തീരങ്ങളിൽ മരുന്നടിക്കാതെ മീനി. ദൂരദിക്കിൽ നിന്നും ആവശ്യക്കാർ നേരിട്ട് മത്സ്യം വാങ്ങാൻ ചോമ്പാലെടുത്തുകയാണ്. വൈകുന്നേരങ്ങളിൽ വൺ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഐസ് പോലും ചേർക്കാത്ത മീൻ നേരിട്ട് വാങ്ങാം. ചെമ്മീനും നത്തലയുമാണ് കൂടുതലായും ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അയിലയും കിട്ടുന്നുണ്ട്. ലോറികളിൽ പല സ്ഥലത്തേക്കും ഹാർബറിൽ നിന്ന് കയറ്റിപ്പോകുന്നതോടൊപ്പമാണ് ആവശ്യക്കാരായ നാട്ടുകാർക്കും മത്സ്യം നൽകുന്നത്. ചെറുകിട കച്ചവടക്കാരും പ്രാദേശിക വിൽപ്പനക്കായി മീൻ വാങ്ങാനെത്തുന്നുണ്ട്. പുതിയ ഫ്രഷ് സാധനം അയിലയ്ക്ക് 140 രൂപ, ചരുവ 80 രൂപ, ചെമ്മീൻ 400, ചെമ്മീൻ ചെരു 100 രൂപ. ചോമ്പാൽ ഹാർബറിൽ വെക്കുന്ന മത്സ്യങ്ങളിൽ ഒരു മായോ ഒരു മാലിന്യങ്ങളോ ഒരു വിഷാംശമോ ഇല്ലാത്തതുകൊണ്ട് കാലാകാലമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോമിൽ തൂക്കി മത്സ്യങ്ങൾ വാങ്ങുന്ന ആർക്കും വിശ്വസിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റിയ ഒരു മത്സ്യ ചോമ്പാൽ ഹാർബറിൽ വെക്കുന്നത്. എങ്ങനെയും കാശുണ്ടാക്കുക എന്ന ചിന്തയിലല്ല ഇവിടെ കാര്യങ്ങൾ. ആളുകൾക്ക് നല്ല മത്സ്യം കൊടുക്കണമെന്ന ആഗ്രഹമാണ് ചോമ്പാൽ ഹാർബറിൽ ജോലി ചെയ്യുന്നവരുടെ മനസ്സിലുള്ളത്. കടലിനോട് മല്ലിട്ട് മത്സ്യം പിടിച്ചു വരുന്ന പരമ്പരാഗത തൊഴിലാളികളും ഇവ ഏറ്റെടുത്ത് വിൽപ്പന നടത്തുന്നവരും ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല. ഇതുതന്നെയാണ് ചോമ്പാൽ ഹാർബറിനെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് ഇവിടുത്തുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിൽ വിശ്വസിച്ച് മത്സ്യം വാങ്ങാൻ പറ്റുന്ന സ്ഥലം ചോമ്പാലിലാണെന്ന് ആളുകൾ അടിവരയിടുന്നു. കടലോര മേഖലകളിൽ വിശ്വസ്തമായി കറി വെക്കുവാനുള്ള ഒരു മത്സ്യം ഇന്ന് ചോമ്പാൽ ഫിഷിംഗ് ഹാർബറിൽ മാത്രമാണ്. മറ്റുള്ള കടലോര മേഖലകളിൽ പല സ്ഥലങ്ങളിലും വലിയ ബോട്ടുകൾ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുമ്പോൾ ആ മത്സ്യങ്ങളിൽ പല രീതിയിലുള്ള കെമിക്കലുകൾ ചേർത്തുകൊണ്ടാണ് ആ മീൻ കരക്ക് ഇന്ന് കൊണ്ടുവരുന്നത്. ചോമ്പാൽ ഹാർബറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംഭവവികാസങ്ങൾ നടന്നിട്ടില്ല. ആർക്കും ഒരു വിശ്വസ്തമായി പരസ്യമായി ലേലം വിൽപ്പന നടത്തി കച്ചവടം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മേഖലയായിട്ട് കേരളത്തിൽ ചോമ്പാൽ മേഖല മാറിയിരിക്കുന്നു എന്നാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മത്സ്യത്തിൽ ഫോർമാലിൻ ചേർക്കുന്നുവെന്ന വിവരം പുറത്തായതോടെ പലരും മീൻ ഭക്ഷിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഫോർമാലിൻ ചേർക്കാത്ത മത്സ്യത്തിനും ആവശ്യക്കാർ കുറയുന്ന സ്ഥിതിയായി. ഇത് മത്സ്യത്തൊഴിലാളികളെയാണ് സാരമായി ബാധിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് ഏറെ ബുദ്ധിമുട്ടിയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിൽ പോയി മീൻ പിടിച്ച് മടങ്ങുന്നത്. ഫോർമാലിൻ പ്രചാരണം ഇവർക്കാണ് ഇരുട്ടടിയായത്. അതേസമയം ചോമ്പാൽ ഹാർബറിൽ ഇത്തരം പ്രചാരണം ബാധകമല്ല. ഇവിടെ ഉത്സവ പ്രതീതിയാണ്. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കമ്മൽ ഇങ്ങനെ മതി. ചിറ്റപ്പ നല്ല ഡിസൈനർ വളകൾ വേണം. കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് NH ബൈപാസ് വടകര. ചിറ്റപ്പ റിലേഷൻസ് ഫോറെവർ. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത.news. ചിരകാർന്ന സ്വപ്നങ്ങൾ അഴകായി വിടർന്നുവോ? ഇനി
ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ്, വടകര.